സഹകരണ സംഘങ്ങളിലെ ഇടപാടുകൾക്കായി ഏകീകൃത സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അടുത്ത മാസം ആരംഭിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ. അന്താരാഷ്ട്ര സഹകരണ ദിനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 10 ലക്ഷത്തിന് മുകളിലുള്ള വായ്പയുടെ ജാമ്യവസ്തു വാല്യുവേഷന് 5-അംഗ സംഘത്തെ നിയോഗിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഏകീകൃത സോഫ്റ്റ്വെയർ സർക്കാർ ചെലവിലായിരിക്കും നടപ്പിലാക്കുക. ടാറ്റ കൺസൾട്ടൻസി സർവീസുമായാണ് കരാറിൽ ഏർപ്പെടുന്നത്. സഹകരണ സംഘം രജിസ്ട്രാറുടെ നേതൃത്വത്തിലുള്ള സമിതിക്കാണ് പൂർണ്ണ ചുമതല. സഹകരണ സംഘങ്ങളിൽ നിലവിലുള്ള സോഫ്റ്റ്വെയർ നിലനിർത്തിക്കൊണ്ടാവും ഏകീകൃത സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ നിങ്ങളോട് അറിയിക്കാനുള്ള ഒരു സന്തോഷവാർത്ത ഈ കഴിഞ്ഞ കൊച്ചിയിൽ വെച്ച് ഞങ്ങൾ വിദേശത്തേക്കുള്ള കാർഷിക മേഖല 3 ലക്ഷം ഉത്പന്നങ്ങളുടെ കയറ്റുമതി സഹകരണ മേഖലയിലെ ഏറ്റവും ഒരു അഭിമാന സ്ഥാപനമായി 823 ശാസ്ത്രങ്ങളോട് കൂടി ഏതാണ്ട് 1,00,000 കോടി രൂപയുടെ സഹകരണ മേഖലയിലെ ഒറ്റപ്പെട്ട ക്രമക്കേടുകൾക്കെതിരെയുള്ള നടപടികൾ ഫലം കാണുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് 124.94 കോടി രൂപ ഇതിനോടകം തിരികെ നൽകി. ശേഷിക്കുന്നവർക്ക് നിക്ഷേപത്തുക മടക്കിക്കൊടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാനും പ്രമുഖ സഹകാരിയുമായ കോലിയക്കോട് കൃഷ്ണൻ നായർക്ക് മന്ത്രി സമ്മാനിച്ചു. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന് സഹകരണ വകുപ്പ് മന്ത്രിയുടെ കോഓപ്പറേറ്റീവ് ഡേ പുരസ്കാരം ഉരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കും സമ്മാനിച്ചു. അന്തർദേശീയ സഹകരണ ദിനത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പ് നൽകുന്ന സഹകരണ സംഘങ്ങൾക്കുള്ള സംസ്ഥാനതല പുരസ്കാരവും കോട്ടയം ജില്ലയിലെ മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. സംസ്ഥാനതലത്തിൽ 10 വിഭാഗങ്ങളിലും ജില്ലാതലത്തിൽ 8 വിഭാഗങ്ങളിലുമാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. പ്രവർത്തനത്തിൽ 100 വർഷം പിന്നിട്ട കോട്ടയം ജില്ലയിലെ 16 സഹകരണ സ്ഥാപനങ്ങളെയും മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP അധ്യക്ഷനായിരുന്നു. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് കൃഷ്ണൻ നായർ, കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, സഹകരണ വകുപ്പ് മുൻ സെക്രട്ടറി മിനി ആന്റണി, സഹകരണ സംഘം രജിസ്ട്രാർ TV സുഭാഷ്, ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, മുൻ MP കെ രാജേന്ദ്രൻ, അർബൻ ബാങ്ക് ചെയർമാൻ AV റസൽ, സ്വാഗത സംഘം ചെയർമാൻ KM രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഏതറ്റം വരെയും പഠിക്കാനുള്ള സഹായം സർക്കാർ നൽകുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയൻ. മത്സ്യത്തൊഴിലാളികളുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെയും മക്കൾക്ക് വിദേശ പഠനം നടത്താൻ സർക്കാർ സഹായം നൽകി വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ മക്കളിൽ 2023-24 വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്ക് മത്സ്യഫെഡിന്റെ മികവ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ പറവൂർ EMS സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 1016 വിദ്യാർത്ഥികൾക്കാണ് മികവ് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നത്. 31 ലക്ഷം രൂപയാണ് ഇതിനായി ചെലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ജോലി നേടുകയും പണം സമ്പാദിക്കുകയുമല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം, നല്ല മനുഷ്യരാകുക എന്നതാണ് ഏറ്റവും പ്രധാനം. സഹജീവികളെ മനസ്സിലാക്കുന്നവരായി പുതുതലമുറ വളരണം. വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ ഒട്ടേറെ പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളി മേഖലയിലെ പുതുതലമുറയ്ക്ക് പഠിക്കാൻ വിദ്യാതീരം പദ്ധതിയും തൊഴിൽ തേടാൻ തൊഴിൽ തീരം പദ്ധതിയും ഫിഷറീസ് വകുപ്പ് നടപ്പാക്കി വരുന്നു. 7 വർഷത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് 86 പേർ MBBS പഠനം കഴിഞ്ഞ് ഡോക്ടർമാരായെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനാകുക, മനുഷ്യത്വം. എന്റെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് ഉപദേശിക്കാനുള്ള ഒറ്റ കാര്യതേ ഉള്ളൂ, സേവനം. അതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇനി ഒരുപാട് പടവുകൾ ചവിട്ടിക്കയറാനുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കർമ്മനിരതരായി പ്രവർത്തിക്കുക. ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ വിജയിക്കുന്നത് നിരന്തരം പരിശ്രമത്തിലൂടെയാണ്. അല്ല, ഒരാളും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. SSLC ഫുൾ A+ കിട്ടിയത് കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല കേട്ടോ. +2 ചെല്ലപ്പോ ചിലപ്പോൾ വട്ടപൂജ ആയിരിക്കും.
നിരന്തരം പരിശ്രമമുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ. മനസ്സിൽ അഹങ്കാരം ഉണ്ടാകരുത്. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ ഉജ്ജ്വലമായ വിജയം നേടുമ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ ഇതേപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ നിങ്ങളോട് ഇവിടെ അഭ്യർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ചടങ്ങിൽ എച്ച് എസ് എൽ എം എൽ എ അധ്യക്ഷനായി പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാബാബു, പുന്നപ്ര വടക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി സരിത, മെമ്പർ അജിത ശശി, മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി സഹദേവൻ, മത്സ്യഫെഡ് ഭരണസമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വി ആർ രമേശ് എൻഡോവ്മെന്റ് അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. പച്ചക്കറി ഉൽപാദനത്തിൽ ഓരോ വീടും സ്വയം പര്യാപ്തമാകണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. വിഷമില്ലാത്ത ഭക്ഷണത്തിന് വേണ്ടി ശ്രമിക്കേണ്ട കാലമാണിതെന്നും എല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ രോഗങ്ങളും സൗജന്യമായി കൂടെ പോരുമെന്നും മന്ത്രി പറഞ്ഞു. വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയ കൃഷിയായ നിറവിന്റെ നാലാം ഘട്ട ഉദ്ഘാടനവും കഴിഞ്ഞ വർഷം മികച്ച രീതിയിൽ കൃഷി ചെയ്ത ഗ്രൂപ്പുകൾക്കും വിദ്യാലയങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള പുരസ്കാര വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി പ്രസാദ്. നമ്മളുടെ ആരോഗ്യത്തെ നമ്മളൊന്ന് ഗൗരവത്തിൽ കാണണമെന്നേ പറയാനുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പ്രമുഖരായ ഒരു സംഘം ഡോക്ടർമാരുമായി ഞങ്ങളൊരു അനൗപചാരിക ചർച്ച നടത്തി. അവർ പറഞ്ഞ കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും വലിയ ഗൗരവം കാണിക്കുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അടുക്കള ചെറുതായതിനനുസരിച്ച് ആശുപത്രികൾ വലുതായി. അടുക്കളയുടെ അളവ് കുറഞ്ഞപ്പോൾ ആശുപത്രികളുടെ അളവ് കൂടി. അടുക്കള കുറഞ്ഞു, രോഗം കൂടുന്നു എന്ന തരത്തിലേക്ക് എത്തി. വെക്കുക, വിളമ്പുക, ഭക്ഷിക്കുക എന്നതായിരുന്നു പണ്ടത്തെ ഒരു രീതി. പിന്നത് വാങ്ങിക്കുന്നു, വെക്കുന്നു, വിളമ്പുന്നു, കഴിക്കുന്നു എന്ന തരത്തിലേക്ക് എത്തി. രോഗങ്ങൾ നമുക്ക് അതിനനുസരിച്ച് കൂടുന്ന തരത്തിലേക്ക് എത്തി. എന്താണ് കഴിക്കുന്നതെന്നൊരു ധാരണയും ഇല്ല കേട്ടോ. മാരകമായ രോഗങ്ങളിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത്. കിഡ്നി രോഗം കൂടുന്നതിൻ്റെ കാരണം എന്ത്? ഒരു സാധാരണ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ ആ ഡോക്ടർമാർ പറയുന്ന മറുപടി ഭക്ഷണവും ജീവിതശൈലിയുമാണ് കാരണം എന്നാണ്. വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിലെ മുഹമ്മദ് ബഷീർ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ സി കെ ആശ എം എൽ എ അധ്യക്ഷത വഹിച്ചു. കൃഷിക്കൂട്ടം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സൂസമ്മ ജോർജ് നിർവഹിച്ചു. വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രഞ്ജിത്, വൈസ് പ്രസിഡന്റ് സുലോചന പ്രഭാകരൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ പി എസ് പുഷ്പമണി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ആറാട്ടുപുഴ മുതൽ ചെല്ലാനം വരെ തീരദേശ ഹൈവേക്കുള്ള പണം സംസ്ഥാന സർക്കാർ അനുവദിച്ചതായി ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി അറിയിച്ചു. തീരദേശത്ത് വലിയ വികസനമാണ് വരാൻ പോകുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ആശുപത്രിക്കായി സ്ഥലം വിട്ടു നൽകിയ സെയിൻറ് ജോൺ മരിയ വികാനിപ്പള്ളി വികാരി ഫാദർ ക്ലീറ്റസ് കാരക്കാടിനെ മുക്തകണ്ഠം പ്രശംസിക്കാനും മന്ത്രി മറന്നില്ല. മത്സ്യത്തൊഴിലാളികളൊക്കെ അടങ്ങുന്ന ഒരു പള്ളിയാണ്, ലത്തീൻ സഭയുടെ പള്ളിയാണ്, റെവറന്റ് ഫാദർ ക്ലീറ്റസ് കാരക്കാട്. ഞാൻ വളരെ സന്തോഷിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വലിയ കോടീശ്വരന്മാരെ ഒരുപാട് പള്ളിക്കാർ ഈ രാജ്യത്തുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു സെന്റ് വിട്ടുകൊടുക്കാത്തപ്പോൾ എന്റെ പ്രിയപ്പെട്ട അച്ഛൻ, നിങ്ങൾ 20 സെന്റ് കൊടുത്തെങ്കിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുക. ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ആശുപത്രി പണിയിൽ നിങ്ങൾ കൊടുത്താൽ വലിയ മനസ്സിലുണ്ട്. ഇതാണ് സഭ, ക്രിസ്തു പഠിപ്പിച്ച സഭ ഇതാണ്. ഇത്ര ഞാൻ പറയുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും കൂടി ചെയ്താൽ കേരളം രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇനി കൊടുക്കാതിരിക്കട്ടെ, ഇനിയും സഭയ്ക്ക് സ്ഥലമുണ്ട്, ഇനിയും കൊടുക്ക സ്ഥലം കിട്ടുമ്പോഴത്. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ സഭയും നമ്മുടെ പഞ്ചായത്തും നമ്മുടെ എം എൽ എയും ഒക്കെ നന്നായി പ്രവർത്തിച്ച് കാര്യങ്ങൾ നടത്തുന്നു. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എച്ച് സ്വലം എം എൽ എയുടെ 2021-22 ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പാണ് കെട്ടിടം നിർമ്മിച്ചത്. ചടങ്ങിൽ എം എൽ എ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാഗേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാബാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സർവേ പ്രകാരം കണ്ടെത്തിയ സ്ഥലമുള്ള വീടില്ലാത്ത 5 കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടിൻ്റെ താക്കോൽ ദാനവും ഇതേ ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. കുട്ടനാട് സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അന്തർദേശീയ സഹകരണ ദിനാഘോഷം സംഘടിപ്പിച്ചു. ശനിയാഴ്ച നെടുമുടി പൊങ്ങ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ
സംസ്ഥാനം കടന്നു പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ എങ്ങനെ ഇതിനെ അതിജീവിക്കാം? സഹകരണ സംഘങ്ങളുടെ മുഖ്യമന്ത്രി തന്നെയാണ്. ഇപ്പൊ നമുക്കിവിടെ പ്രിയങ്കരനായ അധ്യക്ഷൻ പറഞ്ഞു, പ്രതിജ്ഞ എടുത്തിട്ട് വേണം മുന്നോട്ട് പോകണം. എങ്ങനെ എന്ത് പ്രതിജ്ഞാനൊന്നും എടുക്കാൻ പറ്റില്ല, മനസ്സിൽ എടുത്താൽ മതി എം എൽ എ ഉൾപ്പെടെ ഇല്ലാത്ത എന്ത് പ്രതിജ്ഞാനം എടുക്കുന്നത്? എങ്ങനെ സഹകരണ സംഘത്തെ ശക്തിപ്പെടുത്താം അല്ലേ? അപ്പൊ നമ്മള് പറയും, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഞാൻ കുട്ടനാട് എം എൽ എ അല്ലേ. ഇപ്പൊ കുട്ടനാട്ടിൽ നിന്ന് എന്ത് എടുക്കാവുന്നല്ല, കുട്ടനാട് എന്ത് കൊടുക്കാവുന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത്. എം എൽ എയുടെ ഇത് ചെയ്യണം അല്ലേ. എങ്ങനെ കുട്ടനാട്ടിൽ നിന്ന് എന്തെങ്കിലും അഴിച്ചു മാറ്റാം എന്നുള്ളതല്ല എം എൽ എ ഇതായിരിക്കണം. കുട്ടനാട് എന്ത് കൊടുക്കാം എന്ന് പറയുന്നത് പോലെ സഹകരണ സംഘത്തിൽ നിന്ന് എന്തെടുക്കാവുന്നതല്ല, സഹകരണ സംഘത്തിന് കൊടുക്കാൻ പറ്റും. ഇതോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനത്തിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ഭരണസമിതി അംഗം എ ഡി കുഞ്ഞച്ചൻ അധ്യക്ഷനായി, കുട്ടനാട് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഡി എസ് ഷിജു, വിവിധ സഹകരണ സംഘം പ്രസിഡന്റുമാരായ കെ എസ് അനിൽകുമാർ, പി ഒ തോമസ്, വി എൻ വിശ്വംഭരൻ, കുട്ടനാട് സർക്കിൾ സഹകരണ യൂണിയൻ അംഗങ്ങളായ സാജൻ ബാബു, എ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ ആലപ്പുഴ വി കെ സോമൻ പി എസ് സി കോളേജ് പ്രിൻസിപ്പൽ വി എസ് സലീം വിഷയാവതരണം നടത്തി. റോഡ് നന്നാക്കി കിട്ടണം എന്ന വർഷങ്ങളായുള്ള ആവശ്യം അധികാരികൾ നിരാകരിക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിനായി നിരത്തിലിറങ്ങിയിരിക്കുകയാണ് പ്രദേശവാസികളുടെ ജനകീയ കൂട്ടായ്മ. പൊതുജനങ്ങളിൽ നിന്നും പിരിവെടുത്ത തുക കൊണ്ടാണ് ഇവിടെ റോഡ് നവീകരണം. രാമഗിരി പഞ്ചായത്ത് 4 വാർഡിലാണ് അല്പം പ്രതിഷേധം കൂടി ചേർന്ന ഈ പ്രവർത്തനങ്ങൾ. രാമഗിരി പഞ്ചായത്ത് 4 വാർഡ് മാമ്പുഴക്കരിയിലാണ് സവിശേഷമായ ഈ റോഡ് നവീകരണം. വെളിയനാട് ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ മാമ്പുഴക്കരി 442 നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വരെയുള്ള റോഡ് തകർന്നു കിടന്നിട്ട് വളരെ വർഷങ്ങളായെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിലാകെ കുഴികൾ നിറഞ്ഞ് വാഹനയാത്രയോ കാൽനടയാത്രയോ ഇവിടെ സാധ്യമല്ലാതായി. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇവിടെ വളരെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു. ഇവിടെ കുറെ പേര് സ്കൂളിൽ പോകുന്നുണ്ട്. ഇവിടെ നടന്നു പോകാനോ അതോ ഓട്ടോയിൽ പോകാനോ കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ റോഡ് ശരിയാക്കി തരണം എന്നാണ് ഞാൻ പറയുന്നത്. നവകേരള സദസ്സിൽ വരെ പ്രദേശത്തെ കുടുംബശ്രീ യൂണിറ്റുകൾ പരാതി കൊടുത്തിട്ടും പ്രയോജനമുണ്ടായില്ല. അധികാരികൾ റോഡ് നവീകരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ സുഹൃതം ത്രിവേണി കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളും 442 നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം ഭാരവാഹികളും ചേർന്ന് പൊതുജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് ആ തുക കൊണ്ടാണ് ഇപ്പോൾ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രദേശവാസികൾ റോഡ് നവീകരണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശാഖായോഗം സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ പറയുന്നത് കേൾക്കാം. 4 വാർഡിൽ മാമ്പുഴക്കരി ബ്ലോക്ക് ജംഗ്ഷൻ തൊട്ട് 442 നമ്പർ എസ് എൻ ഡി പി ശാഖ വരെയുള്ള 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് താറുമാറായിട്ട് വർഷങ്ങളായി. അതിൻ്റെ ശോചനീയാവസ്ഥ ഞങ്ങൾ നവകേരള സദസ്സിൽ ഈ മാമ്പുഴക്കരിയിലെ സുഹൃതം കുടുംബ യൂണിറ്റും ത്രിവേണി കുടുംബ യൂണിറ്റും അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുടുംബ യൂണിറ്റുകാർ കൊടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്നാണ് നവകേരള സദസ്സിന് ഈ റോഡ് നന്നാക്കി തരുമെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ കൊടുത്തത്. എങ്കിൽ അതൊന്നും ഇപ്പോൾ പഞ്ചായത്തിനോട് ചോദിച്ചാൽ പഞ്ചായത്ത് പറഞ്ഞ ഫണ്ടില്ല, ഒരു കാര്യവും നടക്കത്തില്ലെന്നാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ സ്കൂൾ കുട്ടികൾക്കും കാൽനടയാത്രക്കാർക്കും വാഹനയാത്രികർക്കും പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ അവരുടെ കൂട്ടായ്മയിൽ കുടുംബ യൂണിറ്റ് കുടുംബയുടെ കൂട്ടായ്മയിലും ശാഖയുടെ പിന്നെ നേതൃത്വത്തിൽ ഞങ്ങളൊരു 1.5 ലക്ഷം രൂപയോളം പിരിച്ച് ഇവർക്ക് സഞ്ചാരയോഗ്യമായി നടന്നു പോകാനുള്ള രീതിയിലെങ്കിലും ഞങ്ങളിപ്പം മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ ആ ശോചനീയാവസ്ഥ ഞങ്ങൾ പിന്നെ എം എൽ എ അറിയിച്ചിട്ടുണ്ട്. എം എൽ എ ഒ ബി സി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ശാഖയുടെ പേരിലാണ് കത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പേരിൽ എനിക്ക് എസ്റ്റിമേറ്റ് എടുക്കാമെന്നും പറഞ്ഞ് ബ്ലോക്കിലേക്ക് തന്നിട്ടുണ്ട്. ഞാൻ ആ പിന്നെ ഇന്നലെ എയെ കണ്ട്, ലില്ലിക്കുട്ടി സാറിനെയും കണ്ട്, ഇവരെ കണ്ട് ഞാൻ ഈ കത്ത് അവിടെ ഏൽപ്പിക്കുകയും അന്നേരം തന്നെ ബ്ലോക്ക് ജംഗ്ഷൻ്റെ വാതിൽ അളവെടുക്കുകയും ബാക്കി 442 നമ്പർ എസ് എൻ ഡി ശാഖ വരെയുള്ള അളവ് അടുത്ത ദിവസം എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോഡ് നവീകരണം സംബന്ധിച്ച് എം എൽ എക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടക്കും എന്ന പ്രതീക്ഷയും രാധാകൃഷ്ണനുണ്ട്. അതേസമയം റോഡ് നന്നാക്കി തരാൻ അധികാരികൾ തയ്യാറാകാത്തതിലുള്ള പ്രതിഷേധവും ഈ നവീകരണ പ്രവർത്തനങ്ങളിൽ പ്രകടമാണ്. നിരവധി രോഗികളും കൊച്ചുകുട്ടികളും അതുപോലെ സ്കൂളിലും പിന്നെ ജോലികൾക്കും ഒക്കെ പോകാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ആംബുലൻസ് പോലും കയറി വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ 2 കുടുംബശ്രീ യൂണിറ്റുകൾ ചേർന്നുകൊണ്ട് നവകേരള സദസ്സിലൊരു പരാതി കൊടുത്തിരുന്നു. അവിടെ നിന്ന് ഇതുവരെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു അത് പഞ്ചായത്തിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പഞ്ചായത്ത് ഇന്ന് വരെ അതിനൊരു പരിഹാരം കാണാനോ അവിടെ ഫണ്ടില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു നടപ്പാതയെങ്കിലും വേണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ നാട്ടുകാരുടെ എല്ലാം കൂട്ടായ്മയോടുകൂടി
ഇതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും എല്ലാവിധ നികുതിയും അടച്ച് ജീവിക്കുന്ന സാധാരണക്കാർ പിന്നെയും പെരുപെടുത്ത് വേണം ഇത്തരം കാര്യങ്ങൾ കൂടി ചെയ്യാൻ എന്നൊരു സ്ഥിതി വരുന്നത്. ജനങ്ങളെ സേവിക്കാൻ വിവിധ തട്ടുകളിലായി ഇരിക്കുന്ന അധികാരികൾക്ക് അല്പം പോലും ഭൂഷണമല്ല എന്നേ പറയേണ്ടൂ. കുടുംബശ്രീ ഭാരവാഹികളായ ഗീതാ രാജു, ഉഷ വിനയചന്ദ്രൻ, ഗീതാ കൃഷ്ണൻകുട്ടി, ലേഖ വിനോദ്, പ്രദേശവാസികളായ എ ആർ ശ്രീകുമാർ, കെ കെ സോമനാഥ്, സുശീലൻ, സജീവ്, നിർമ്മലാനന്ദൻ തുടങ്ങിയവർ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം LDFന് അനുഭവ പാഠമാകണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ഡോക്ടർ കെ സി ജോസഫ്. ഇടതുമുന്നണി തിരുത്തൽ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. രാജ്യമെമ്പാടും BJP സർക്കാരിന് തിളക്കം കുറഞ്ഞ ജനവിധി ഉണ്ടായ സാഹചര്യത്തിലും കേരളത്തിൽ അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ട് ഇടതുപക്ഷ മുന്നണിക്ക് നഷ്ടമായത് എങ്ങനെയെന്ന് വിലയിരുത്തി തിരുത്തൽ നടപടിയുമായി മുന്നോട്ട് പോകണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ഡോക്ടർ കെ സി ജോസഫ് നിർദ്ദേശിച്ചു. സാധാരണ ജനങ്ങളുടെയും അടിസ്ഥാന വർഗത്തിൻ്റെയും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഇടതുപക്ഷ മുന്നണിയെ കൂടുതൽ ജനപ്രിയമാക്കി മാറ്റാൻ ജനാധിപത്യ കേരള കോൺഗ്രസ് ചാലകശക്തിയായി പ്രവർത്തിക്കുമെന്നും ഡോക്ടർ പറഞ്ഞു. ആലപ്പുഴയിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉമ്മൻ ആലുംമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. പാർട്ടി ഉന്നതാധികാര സമിതി അംഗം എൻ സത്യൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് തോമസ് ജോസഫ് ഇല്ലിക്കൽ, ഷിബു മണല, സാജൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്രൂരകൃത്യങ്ങൾ ബസ് സ്റ്റാൻഡിനുള്ളിലും കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ ശുചിമുറി മാലിന്യം ഒഴുക്കിയെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. സ്റ്റാൻഡിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന പൊതു ശുചിമുറികളിലെ മാലിന്യങ്ങളാണ് ഒഴുക്കിവിട്ടിരിക്കുന്നത് എന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഇതുമൂലം പ്രദേശമാകെ ദുർഗന്ധം വമിച്ച സ്ഥിതിയായിരുന്നു. KSRTC സ്റ്റാൻഡിനുള്ളിലെ ഇരുചക്രവാഹന പാർക്കിംഗ് ഭാഗത്തേക്കും മാലിന്യങ്ങൾ ഒഴുകിയെത്തി. മാലിന്യത്തിൽ വന്നിരുന്ന കാക്കകളും മറ്റു പക്ഷികളും സമീപത്തെ ഇരുചക്ര വാഹനങ്ങളിലും നിർത്തിയിട്ടിരുന്ന ബസ്സുകളിലും വന്നിരുന്നതും ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചു. വിവരം മനസ്സിലാക്കിയ KSRTC ജീവനക്കാർ ജില്ലാ കളക്ടർക്കും നഗരസഭാ അധികൃതർക്കും പരാതി നൽകി. പിന്നാലെ മാലിന്യം മണ്ണിട്ട് മൂടുകയായിരുന്നു. നിരാലംബരായ കുടുംബത്തിൻ്റെ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സഹായവുമായി വായനശാല പ്രവർത്തകർ. മാന്നാർ കുരട്ടിക്കാട് തറയിൽ കിഴക്കേതിൽ ഓമനയ്ക്കും കുടുംബത്തിനുമാണ് KRC വായനശാല പ്രവർത്തകർ കരുതൽ ഒരുക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ കഴിഞ്ഞ 8 മാസമായി ദുരിതത്തിൽ കഴിയുകയാണ് മാന്നാർ കുരട്ടിക്കാട് തറയിൽ കിഴക്കേതിൽ ഓമനയും കുടുംബവും. ലൈഫ് പദ്ധതിയിൽ ഓമനയ്ക്ക് ഇതുവരെ 3 ലക്ഷം രൂപയാണ് ലഭിച്ചത്. ശേഷിച്ച 1 ലക്ഷം രൂപ നിർമ്മാണം പൂർത്തിയായെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇവരിപ്പോൾ ചെറിയ കുടില് കിട്ടിയാണ് താമസിക്കുന്നത്. കനത്ത മഴ ഇവരുടെ ദുരിതം ഇരട്ടിയാക്കി. രോഗിയായ മാതാവ്, പക്ഷാഘാതത്തെ തുടർന്ന് ശരീരം തളർന്നു കിടക്കുന്ന മകൾ, ഭിന്നശേഷിക്കാരനായ മകൻ എന്നിവരടങ്ങുന്നതാണ് ഓമനയുടെ കുടുംബം. വീട്ടിലേക്ക് വഴി സൗകര്യമില്ലാത്തതിനാൽ തലച്ചുമടായി വേണം കെട്ടിട സാമഗ്രികൾ എത്തിക്കുവാൻ. അതിന് തന്നെ നല്ല തുക ചെലവാകും. മരുന്നിനും ഭക്ഷണത്തിനും പോലും തുക കണ്ടെത്താനാവാതെ വിഷമിക്കുകയാണ് കുടുംബം. ഇവരുടെ ദുരവസ്ഥ കണ്ടറിഞ്ഞാണ് വീട് പണി പൂർത്തീകരിച്ചു നൽകുവാൻ മാന്നാർ കുരട്ടിക്കാട് KRC വായനശാല തയ്യാറായത്. വായനശാല പ്രസിഡന്റും പഞ്ചായത്തംഗവുമായ സലീം പടിപ്പുരയ്ക്കൽ, സെക്രട്ടറി KA സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് വീട് പണി പൂർത്തിയാക്കുന്നത്. കഴിഞ്ഞ 8 മാസക്കാലമായിട്ട് ഓമനയമ്മയുടെ വീട് വാർക്കുവാൻ കഴിയാതെ പണി നിന്നിരിക്കുകയായിരുന്നു. കാരണം റോഡിൽ നിന്നും ഒട്ടേറെ ദൂരം സാധന സാമഗ്രികൾ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്, കൂലിച്ചെലവ്, അതോടൊപ്പം തന്നെ നിത്യരോഗിയായ വീട്ടമ്മ, തോട്ടു വന്ന് തളർന്ന മകള്, ഭിന്നശേഷിക്കാരനായ മകൻ അടക്കം വലിയൊരു തുക തന്നെ മരുന്നിന് വേണ്ടുവന്ന അവസ്ഥയിൽ ഈ വീടിൻ്റെ പണി മുടങ്ങി നിർത്തിയായിരുന്നു. മാന്നാറിലെ സാംസ്കാരിക സാമൂഹിക ജീവിതകാരണ രംഗത്ത് കഴിഞ്ഞ 38 വർഷക്കാരമായി പ്രവർത്തിക്കുന്ന KRC വായനശാലയുടെ പ്രവർത്തകരാണ് ഈ വീടിൻ്റെ പണി നിർത്തിയിരിക്കുന്നത്. വീടിൻ്റെ മേൽക്കൂര വാർക്കുന്ന പ്രവർത്തികൾ കഴിഞ്ഞ ദിവസം നടന്നു. ഓണത്തിന് മുൻപ് തന്നെ വീട് പണി പൂർത്തീകരിച്ച് താക്കോൽ കൈമാറുമെന്ന് KRC പ്രസിഡന്റും മാന്നാർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സലീം പടിപ്പുരയ്ക്കൽ KCV ന്യൂസിനോട് പറഞ്ഞു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രക്കുളത്തിൽ നിന്നും യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി. പ്രദേശവാസിയായ മുകേഷ് എന്ന യുവാവിൻ്റെ മൃതദേഹമാണ് ഞായറാഴ്ച ഉച്ചയോടെ കണ്ടെടുത്തത്. മുകേഷ് എന്ന യുവാവിനെ ശനിയാഴ്ച വൈകുന്നേരം മുതൽ കാണാനില്ലെന്ന പരാതി ഞായറാഴ്ച രാവിലെയാണ് പോലീസിന് ലഭിക്കുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ അമ്പലക്കുളത്തിൻ്റെ കൽപ്പടവിൽ മുകേഷിൻ്റെതെന്ന് തോന്നിക്കുന്ന ചെരുപ്പുകൾ കിടക്കുന്നത് കണ്ടു. പിന്നീട് ഫയർഫോഴ്സ് എത്തി കുളത്തിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. ഇതേ തുടർന്ന് താൽക്കാലിക പൂജകൾക്ക് ശേഷം ക്ഷേത്രനട അടയ്ക്കുകയുണ്ടായി. ഇനി ക്ഷേത്രക്കുളം വറ്റിച്ച് ശുദ്ധക്രിയകളും പരിഹാര കർമ്മങ്ങളും നടത്തിയതിനു ശേഷമേ ക്ഷേത്രം നട തുറക്കൂ.
ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ തങ്ങൾമാരുടെ ആണ്ടടിയന്തരവും നേർച്ച വിതരണവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വിപുലമായി നടത്തി. ആയിരങ്ങൾക്കുള്ള ബിരിയാണിയാണ് നേർച്ച വിതരണത്തിനായി തയ്യാറാക്കിയത്. പഴയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പുണ്യശ്ലോകന്മാരായ ഹാജി മീര വലിയുള്ളാഹ്, സയ്യിദ് ഹൈദ്രോസ് ബമുർദള കുഞ്ഞുണ്ണിക്കോയ കറുത്തതങ്ങൾ, സയ്യിദ് അബൂബക്കർ ബം കൊച്ചുതങ്ങൾ എന്നീ മഹത്തുക്കളുടെ ആണ്ടടിയന്തരം പ്രാർത്ഥനാ മുഖരിതമായ അന്തരീക്ഷത്തിൽ ജമായത്ത് പ്രസിഡന്റ് എസ് മുഹമ്മദ് ഫുവാദിന് നേർച്ച ഭക്ഷണം നൽകിക്കൊണ്ട് ഇമാം അബു ഷമ്മാസ് അലി മൗലവി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ഇമാം മുഹീദ്ദീൻ ബാഖഫി, ഇമാമുമാരായ ഷബീർ സക്കാഫി, മുസ്തഫ സുഹ്രി, പി എ സുബൈർ മൗലവി, തൊടുപുഴ സുബൈർ മൗലവി തുടങ്ങിയവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ജമാഅത്ത് സെക്രട്ടറി താജുദ്ദീൻ പുതുതുണ്ടിപ്പറമ്പ്, വൈസ് പ്രസിഡന്റ് ഹക്കീം പാറയിൽ, ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഷെറീഫ്, ഖജാൻജി ഷെറീഫ് കുട്ടി, കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് ഹാരിസ്, ടി പി ഷാജഹാൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നേർച്ച ഭക്ഷണം വാങ്ങുന്നതിനായി ജാതി മതഭേദമന്യേ സ്ത്രീകളും കുട്ടികളുമടക്കം ആഭാലവൃത്തം ജനങ്ങളുടെ നീണ്ട നിര പഴയ പള്ളിയുടെ ഇരു റോഡുകളിലും കാണാമായിരുന്നു. ബാരിക്കേഡുകൾ കെട്ടിയും വോളണ്ടിയേഴ്സിന്റെ നിയന്ത്രണത്തിലുമായിരുന്നു നേർച്ച വിതരണം. പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവുമായി ബി ജെ പി പ്രവർത്തകർ. പാർട്ടി കൈനഗിരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദന ചടങ്ങുകൾ. കൈനഗിരി ഗ്രാമപഞ്ചായത്ത് അംഗം സി എൽ ലജുമോൻ, പി ആർ മനോജ്, ബിജു ആദർശ്, ഉണ്ണികൃഷ്ണൻ, തങ്കച്ചൻ മുണ്ടയ്ക്കൽ തുടങ്ങിയവർ അനുമോദന പരിപാടിക്ക് നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6765 രൂപ, പവന് 54120 രൂപ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.